ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ് ഇത് സാധാരണ സമൂസയിൽ നിന്ന് വളരെ വെറൈറ്റി ആയ ഒരു സമൂസയാണ് നമ്മളുടെ ഫില്ലിങ് നമ്മൾ വയ്ക്കുന്നത് ഷവർമയുടെ ഫില്ലിംഗ് വെച്ചാണ് അപ്പോൾ നമുക്ക് ഒരു ടൈമിൽ തന്നെ സമോസയും കഴിക്കാം അതോടൊപ്പം തന്നെ ഷവർമയും കഴിക്കാം അപ്പം ഞാൻ ഇന്ന് എൻട്രോ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള കുറച്ച് പൂന്തോട്ടമാണ് പിന്നെ മഴയൊക്കെ പെയ്തതുകൊണ്ട് നിറച്ചു പൂക്കളൊക്കെ വേണ്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ ഈ കഞ്ഞിക്കൂർക്ക എന്ന ഇല വളർത്തുന്നുണ്ട് അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പുണ്ണിനൊക്കെ നല്ല കുറവുണ്ടാകും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കൊടുക്കാം പിന്നെ ഈ മരത്തിൽ നിന്നാണ് ആ പൂക്കൾ വീണിട്ടുള്ളത് നമ്മളിപ്പോൾ മുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നിറച്ച് പൂക്കളുണ്ട് നല്ലൊരു ഫീലാണ് കിട്ടുന്നത് മഴ പെയ്തത് നമുക്ക് ഷവർമ്മ സമൂസ ഉണ്ടാക്കാം അതിന് ഞാനിവിടെ ഒരു കപ്പ് ബീഫ് നീളത്തിൽ അരിഞ്ഞ് മസാല പരത്തി വെച്ചിട്ടുണ്ട് ഈ മസാലയിൽ ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി നാരങ്ങനീര് മുളക് പൊടി ബീഫ് മസാല ചേർത്താണ് മസാല ചേർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഒരു കപ്പ് സവാള ഒരു കപ്പ് കാബേജ് ഒരു കപ്പ് ക്യാരറ്റ് എന്നിവ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ ഞാൻ ഒന്നും കൂടി തരാം രണ്ട് കോഴിമുട്ടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നാല് വെളുത്തുള്ളി ആവശ്യത്തിനൊപ്പ് ഒരു ടീസ്പൂൺ സുർക്കാം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ അര കപ്പ് സൺഫ്ലവർ യൂസ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് മുഴുവനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല കുറച്ച് കുറച്ചായി ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ല തിക്കായിട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് തിക്കാക്കാം ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ഞാനിവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കുറച്ച് എണ്ണ മാത്രം ചേർത്താണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെക്കാം ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ മസാല പരട്ടി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാതെ വേവിച്ചും ഇത് ചേർക്കാം പക്ഷേ ഫ്രൈ ചെയ്താലാണ് ഒന്നുകൂടി ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഓയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഓയിലി ആവുമില്ല അപ്പോൾ ഇങ്ങനെ നമുക്കിത് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് റെസിപ്പി തയ്യാറാക്കാം ഇത് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ വേവിക്കാം അതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ബീഫ് വേണമെന്നുള്ള വെജിറ്റബിൾ കൊണ്ട് നമുക്കിതുണ്ടാക്കാം ചിക്കനും ഇതുപോലെ യൂസ് ചെയ്യാം ഇതുപോലെ മസാല പെരട്ടി വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നെ നിന്ന് കോരി മാറ്റാം ഞാൻ കോരി മാറ്റുന്നത് ഇങ്ങനെയുള്ളൊരു പാത്രത്തിലേക്കാണ് ഇതിൻ്റെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊക്കെ ആ പ്ലേറ്റിലേക്ക് പോകും നമുക്ക് ഓയിലില്ലാതെ ഈ ബീഫ് നന്നായിട്ട് കിട്ടും ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ബീഫും വെജിറ്റബിൾസൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മയോണൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നിങ്ങളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മയോണൈസ് ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുറി നാരങ്ങനീരാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമുക്കാവശ്യമുള്ളത് സമൂസ ഷീറ്റാണ് പിന്നെ മൈദയും അത് അതൊട്ടിക്കാനായിട്ട് മൈദയും വെള്ളവും ചേർത്ത മിക്സും അങ്ങനെ നമുക്കിനി ഫില്ലിങ്സ് സമൂസയിലേക്ക് നിറച്ചു കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇപ്പോൾ നാല് സൈഡും നമ്മുടെ സമൂസയുടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കിതെല്ലാം നിറച്ച് ഫിൽ ചെയ്ത് എടുക്കാം ഒരു ഒന്നര ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും ഫില്ലിങ് അധികം ഫില്ലിങ് ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യത്തിന് ഫില്ലിങ് ചേർത്ത് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാം അങ്ങനെ ഞാനിവിടെ ഫുള്ളും ഫില്ലിങ് ചേർത്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ഫ്രൈ ചെയ്യുമ്പോൾ അധികം എണ്ണ യൂസ് ചെയ്തിട്ടില്ല കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ രണ്ടെണ്ണമായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക ഓരോ തിരിച്ച് മറിച്ചിട്ടും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈ ഷവർമ്മ സമൂസ നമുക്ക് എന്താ ഷവർമ്മ കഴിച്ചാൽ അതേ ഫീൽ തന്നെ കിട്ടും അപ്പോൾ ഞാനിത് നിങ്ങൾക്കിതിനൊന്ന് തുറന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ച് കാണിച്ചു തരാം ഇതാ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വരാം നല്ല ടേസ്റ്റ് ആണ് എൻ്റെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഒരു ഷവർമ്മയുടെ ടേസ്റ്റ് തന്നെ നമുക്കിതൊന്ന് കിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ആണ് പുറത്തൊരു ക്രിസ്പിയും ഉള്ളിൽ ഷവർമ്മയുടെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്